ആലപ്പുഴ മാരാരിക്കുളത്ത് ഉഗ്രശേഷിയുള്ള സ്ഫോടക ശേഖരം പിടികൂടി. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 3000 കിലോ സ്ഫോടക ശേഖരമാണ് പോലീസ് റെയ്ഡ് നടത്തി കണ്ടെടുത്തത്. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഫോടക ശേഖരം വൻ ഭീഷണിയും ഉയർത്തുകയാണ്. വിഷുവിന്റെ ആവശ്യത്തിന് മാരാരിക്കുളത്തെ ഒരു വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 3000 കിലോ സ്ഫോടക വസ്തുക്കളാണ് മാരാരിക്കുളം CI അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളാണിതെന്ന് CI പറയുന്നു. ഡൈനാമിറ്റ് ഉൾപ്പെടെയുള്ള വലിയ മാരകമായ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഏകദേശം 3 ടണ്ണിന് മുകളിൽ വരും. ഏകദേശം അത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ലൈസൻസ്ഡ് ബിൽഡിങ്ങിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, വീടിനുള്ളിലും ഈവൻ ബാത്റൂമിലും അതുപോലെ കിടക്കുന്ന കട്ടിലിനടിയിൽ വരെ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു. ആ വീട് നിറച്ച് ഇതുപോലുള്ള സാമഗ്രികളായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇന്ന് സീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ചേർത്തല താലൂക്കിൽ ഇത്തരത്തിലുണ്ടായ അപകടത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസ് റെയ്ഡിലൂടെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതുമൂലം വൻ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞുവെങ്കിലും മാരാരിക്കുളം ജംഗ്ഷന് സമീപം ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 3000 കിലോ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനും മാത്രം എന്ത് സുരക്ഷിതത്വമാണുള്ളതെന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ലോകായുക്തയിൽ KB ഗണേഷ് കുമാർ. 83 തോട്ടക്കാരനായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് കോടീശ്വരനായത് എങ്ങനെയെന്ന് ഗണേഷ് ചോദിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിന്റെ സ്വത്ത് വിവരം അന്വേഷിക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. എല്ലാം നഷ്ടമായാലും ജീവൻ പോയാലും താൻ അഴിമതിക്കെതിരായി പോരാട്ടം രണ്ടും കൽപ്പിച്ച് തുടരും. തന്നെ ആരും പേടിപ്പിക്കാൻ നോക്കേണ്ട, തെളിവുകൾ ജനങ്ങൾക്ക് കൈമാറുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനും അദ്ദേഹത്തിന്റെ 3 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കുമെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് KB ഗണേഷ് കുമാർ MLA ലോകായുക്ത കോടതിയിൽ മൊഴി നൽകിയത്. ജോർജ് വട്ടുകുളം നൽകിയ ഹർജിയിലാണ് സാക്ഷിയായ ഗണേഷ് കുമാർ മൊഴി നൽകാനെത്തിയത്. കോടതിയിൽ പരസ്യമായി മൊഴി രേഖപ്പെടുത്താൻ അനുവദിക്കണമെന്ന ഗണേഷിന്റെ അഭ്യർത്ഥന കോടതി മാനിച്ചു. 1983-84 വർഷങ്ങളിൽ എറണാകുളം ഇടയാർ വ്യാവസായിക മേഖലയിലെ കൊമിങ്ങോ ബിനാനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ പുറംജോലി കരാർ ഏറ്റെടുത്തിരുന്ന വ്യക്തിയുടെ തോട്ടക്കാരനായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിന് പാരമ്പര്യമായോ കുടുംബപരമായോ സ്വത്തില്ലായിരുന്ന ആളായിരുന്നെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടണമെന്നും ഗണേഷ് കുമാർ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ഇൻകം ടാക്സ് റിട്ടേണുകൾ കോടതി പരിശോധിക്കണമെന്നും 70-ക്കാരായ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ സ്വത്തിൽ കഴിഞ്ഞ 3 വർഷമായി വർധനവോ കുറവോ ഉണ്ടായിട്ടില്ലെന്നും ഗണേഷ് മൊഴി നൽകി. 2013 ഫെബ്രുവരിയിൽ ഈരാറ്റുപേട്ട മുട്ടം റോഡിൽ ക്രാഷ് ബീം സ്ഥാപിക്കാൻ 1 മീറ്ററിന് 2,898 രൂപയ്ക്ക് കരാർ നൽകിയെങ്കിൽ അടുത്ത മാസം മാർച്ച് 14 വയനാട്ടിൽ ക്രാഷ് ബീം സ്ഥാപിച്ചത് 6,060 രൂപയ്ക്കാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ടെൻഡർ നടപടികളിലെ ക്രമക്കേടുണ്ടായതിൻ്റെ തെളിവാണിതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. രേഖകളടങ്ങിയ ഫയലുമായി ചിത്രങ്ങൾ സഹിതമാണ് ഗണേഷ് കാര്യങ്ങൾ വിശദീകരിച്ചത്. 1.5 മണിക്കൂറിലേറെ ഗണേഷിൻ്റെ മൊഴി കോടതി രേഖപ്പെടുത്തി. 16 April മുമ്പ് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ലോകായുക്ത ഗണേഷിനോട് ആവശ്യപ്പെട്ടു. അഴിമതിയെ സർക്കാർ ഔദ്യോഗികവൽക്കരിച്ചതായി ഗണേഷ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അഴിമതി ഔദ്യോഗികവൽക്കരിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അഴിമതിയെ ഔദ്യോഗികവൽക്കരിച്ചിരിക്കുക, ഏത് അഴിമതിയും ന്യായീകരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതിനെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും ശക്തമായി തെരുവിലിറങ്ങണം. ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാം, ഡൽഹിയിലും മറ്റും കണ്ടതുപോലെ അഴിമതിക്കെതിരെ മുതിർന്നവരും ചെറുപ്പക്കാരും രംഗത്തിറങ്ങണം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഗണേഷ് മൊഴി നൽകുന്നതിനിടെ പലപ്പോഴും വികാരാധീനനായി വിതുമ്പി. താൻ നൽകിയ തെളിവുകൾക്ക് തൻ്റെ ജീവന്റെയും അഭിമാനത്തിൻ്റെയും വിലയുണ്ടെന്ന് കോടതിയിൽ പറഞ്ഞപ്പോഴായിരുന്നു ഗണേഷ് കുമാർ വിതുമ്പിയത്. എസ് ജീവൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സർക്കാർ ഖജനാവിൽ നിന്ന് 64 കോടി വക മാറ്റിയതായി ഗണേഷ് കുമാർ. അഴിമതി വ്യക്തമാക്കുന്ന രേഖകൾ ഗണേഷ് കുമാർ ലോകായുക്തയിൽ ഹാജരാക്കി. 4 കൺസൾട്ടൻസികൾക്കായി പൊതുമരാമത്ത് കോടികൾ ചെലവാക്കിയതുൾപ്പെടെയുള്ള രേഖകൾ പീപ്പിൾ TVക്ക് ലഭ്യമായി. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ രേഖകൾ സഹിതമാണ് KB ഗണേഷ് കുമാർ ലോകായുക്തയിൽ മൊഴി നൽകാനെത്തിയത്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ഗണേഷ് കുമാർ ഇതിന് ആധാരമായ രേഖകളും ലോകായുക്തയിൽ ഹാജരാക്കി. പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 64 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടാക്കിയിരിക്കുന്നത്. 68 കോടി രൂപ നബാർഡ് പദ്ധതിക്കായി അനുവദിച്ചു. എന്നാൽ മന്ത്രിയുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പദ്ധതിയുടെ ലൊക്കേഷൻ മാറ്റി. ഇതുമൂലം പാലത്തിന്റെ എസ്റ്റിമേറ്റ് ആദ്യം 108 കോടിയും പിന്നീട് 132 കോടിയുമായി. പദ്ധതി പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ താഴെ നിലവിലുള്ള പാലത്തിൽ റെഗുലേറ്റർ സ്ഥാപിച്ചാൽ മതിയെന്ന നബാർഡിന്റെ നിർദ്ദേശം മറികടന്നാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ലൊക്കേഷൻ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നബാർഡ് ജനറൽ മാനേജർ കഴിഞ്ഞ വർഷം 1 April ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തും ഗണേഷ് കുമാർ കോടതിയിൽ
സമർപ്പിച്ചു. വിദഗ്ധരായ എഞ്ചിനീയർമാർ വരയ്ക്കുന്ന പ്ലാൻ പോലും മാറ്റിവരപ്പിക്കുകയാണെന്നും രേഖകളിൽ വ്യക്തമാകുന്നു. കൊച്ചിയിലെ ഇന്റഗ്രൽ സൊല്യൂഷൻസ്, എറണാകുളത്തെ എസ്റ്റീം ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരത്തെ റൂബി സോഫ്റ്റെക്, മൂവാറ്റുപുഴയിലെ സേഫ് മാട്രിക്സ് എന്നീ കൺസൾട്ടൻസികൾക്കായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുണ്ടെന്നും രേഖകളിൽ വ്യക്തമാകുന്നു. വി ബീം കൺസ്ട്രക്ഷൻ ബാരിയർ നിർമ്മിക്കുന്നതിലെ അഴിമതിയുടെ രേഖകൾ ഫോട്ടോ സഹിതമാണ് ഗണേഷ് കുമാർ കോടതിയിൽ ഹാജരാക്കിയത്. പാലം നിർമ്മാണത്തിലാണ് വി കെ ഇബ്രാഹിംകുഞ്ഞ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയതെന്നും വ്യക്തമാക്കുന്ന രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. എറണാകുളത്ത് ഇബ്രാഹിംകുഞ്ഞിന്റെ മകന്റെ പേരിലുള്ള വജ്രാഭരണക്കട, ഇടപ്പള്ളി ബൈപ്പാസ് റോഡിൽ പാടിവട്ടത്ത് മന്ത്രിയുടെ പേരിലുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ്, കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനടുത്ത് മന്ത്രിയുടെയും ഭാര്യയുടെയും പേരിലുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ്, പനമ്പിള്ളി നഗറിൽ മന്ത്രിയുടെ മകന്റെ പേരിലുള്ള പെട്രോൾ പമ്പ്, ആലുവ ഇടയാറിലെ പെരിയാർ പോളിമേസ് എന്ന സ്ഥാപനങ്ങളുടെ ഫോട്ടോകളും രേഖകളും ഗണേഷ് കുമാർ കോടതിയിൽ സമർപ്പിച്ചു. മെറിൻ മേരിചാക്കോ, തിരുവനന്തപുരം. ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടി. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണം. നിർണായക പരിശോധനാ ഫലങ്ങൾ ലഭ്യമായ ശേഷം കുറ്റപത്രം നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനു അറിയിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ വ്യവസായി നിസാമിനെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചതോടെ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനമായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച തെളിവുകൾ കണക്കിലെടുത്തായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം തയ്യാറാക്കിയത്. ഇന്നലെ വൈകിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കേണ്ട എന്ന തീരുമാനമുണ്ടായത്. കേസിലെ നിർണായക തെളിവുകൾ നഷ്ടമായ സാഹചര്യത്തിൽ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കാനുള്ള പരിശോധനാ ഫലങ്ങൾ കൂടി ലഭിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. ഈ ആഴ്ച തന്നെ പരിശോധനാ റിപ്പോർട്ടുകൾ ലഭ്യമാകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലുള്ള രേഖകളും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു, അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫോറൻസിക് ലാബിൽ നിന്നുള്ള കുറച്ച് റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്. അവിടെയുള്ള ഫോറൻസിക് ലാബിലെ പരിശോധനയുടെ ഫലമായതുകൊണ്ട് അവരയച്ചു തരേണ്ടതായിരുന്നു, അത് കിട്ടിയിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിഷാന്തിനി, അസിസ്റ്റന്റ് കമ്മീഷണർ ജയചന്ദ്രൻ പിള്ള, പേരാമംഗലം സി ഐ പി സി ബിജുകുമാർ എന്നിവരടങ്ങിയ സംഘവുമായാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദാംശങ്ങൾ ചർച്ച ചെയ്തത്. ആക്രമണ സമയത്ത് നിസാം ഉപയോഗിച്ച കാർ, ഷൂ, വസ്ത്രം, ചന്ദ്രബോസിനെ അടിക്കാൻ ഉപയോഗിച്ച വടി എന്നിവയാണ് പ്രധാന തെളിവുകൾ. ഫോറൻസിക് റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാക്കുന്ന മുറയ്ക്ക് അവ കൂടി ചേർത്താവും കുറ്റപത്രം സമർപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തോയ്ബ ഇന്ത്യയിൽ ഉടൻ തീവ്രവാദ ആക്രമണം നടത്തിയേക്കും. പാകിസ്ഥാൻ സേനയുടെ സഹായത്തോടെ അതിർത്തിയിൽ ലഷ്കർ തീവ്രവാദികൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അടുത്തിടെ ജമ്മുവിലുണ്ടായ ആക്രമണങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 3 കിലോമീറ്റർ മാറി പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ കോപ്പുകൂട്ടുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 8 മുതൽ 10 വരെ തീവ്രവാദ ക്യാമ്പുകളിലായി 60-ൽ അധികം ലഷ്കർ തീവ്രവാദികളാണ് ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുന്നതും. മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഹഫീസ് സയ്യിദാണ് ഇതിന്റെയും സൂത്രധാരൻ. കൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായവും ഇവർക്കുണ്ട്. ഇന്ത്യൻ സേന സാറ്റലൈറ്റ് വഴി നടത്തിയ പരിശോധനയിലാണ് അതിർത്തിക്കടുത്തായി പ്രത്യേക ക്യാമ്പുകൾ കണ്ടെത്തിയത്. ജമ്മു കാശ്മീരിലെ കത്വയിൽ 2 പോലീസുകാരുടെ മരണത്തിനിടയാക്കിയ തീവ്രവാദ ആക്രമണവും മറ്റാക്രമങ്ങളും ഇന്ത്യയിൽ ലഷ്കർ ഇ തോയ്ബ നടത്താൻ പോകുന്ന വലിയ ആക്രമണത്തിന്റെ മുന്നോടിയാണെന്നാണ് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതും. 2014 മാത്രം 550-ൽ അധികം തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ കൂടുതൽ ആക്രമണത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.